ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു, വെൽക്കം ടു ഡി പി വില്ലേജ്. ഇന്ന് ഫെഡറൽ ബാങ്ക് ലിമിറ്റഡിൻ്റെ ഓഹരികൾ വ്യാപാരം തുടങ്ങിയിരിക്കുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വില 90 രൂപയിലാണ്. ഇപ്പോൾ സമയം 10:40 ആകാറായിട്ടുണ്ട്. ഈ സമയം ഈ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന വോളിയം ഏകദേശം 12,21,161 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ ട്രേഡിൽ 90 രൂപ 80 പൈസ വില നിലവാരത്തിന് മുകളിൽ ട്രേഡ് ചെയ്ത് ക്ലോസ് ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ 92 രൂപ മുതൽ 93 രൂപ വരെ വില നിലവാരത്തിലേക്ക് വിലവർധനവ് തുടർന്ന് വരുന്ന വ്യാപാര ദിനങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് വേണ്ടി. എന്നാൽ 9/1/2020 വന്നിട്ടുള്ള ഉയർന്ന വില നിലവാരം, അതായത് 90 രൂപ 80 പൈസ, 90 രൂപ 80 പൈസയ്ക്കും 90 രൂപ 40 പൈസയ്ക്കും ഇടയിൽ ക്ലോസ് പ്രൈസ് വരുന്നില്ലെങ്കിൽ 86 രൂപ 70 പൈസ വില നിലവാരത്തിലേക്ക് തുടർന്ന് വരുന്ന വ്യാപാര ദിനങ്ങളിൽ ഈ ഓഹരിയുടെ വില ഇറങ്ങി വരുമെന്നാണ് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും കാണുവാൻ സാധിക്കുകയുള്ളൂ. ഇനി ഈ ആഴ്ചയിൽ ബാക്കിയുള്ള 3 വ്യാപാര ദിനങ്ങളിലും 90 രൂപ 40 പൈസയ്ക്കും 90 രൂപ 80 പൈസയ്ക്കും ഇടയിൽ ക്ലോസ് പ്രൈസ് വന്നില്ലെങ്കിൽ 87 രൂപ 30 പൈസയ്ക്കും 87 രൂപ 55 പൈസയ്ക്കും ഇടയിലുള്ള പ്രൈസ് ലിങ്ക് ചെയ്യുവാൻ സാധ്യത കൂടുതലുണ്ടെന്നാണ് ഞാൻ എനിക്ക് വേണ്ടി മനസ്സിലാക്കുന്നത്. ഈ ഓഹരിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപാരത്തിൻ്റെ 5 മിനിറ്റ് ഡാറ്റ അനാലിസിസിൽ ടെക്നിക്കൽ ചാർട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് 90 രൂപ 60 പൈസ വില നിലവാരത്തിൽ ഒരു ട്രേഡ് നടന്നിട്ടുണ്ട്. പക്ഷേ 90 രൂപ 55 പൈസ വില നിലവാരത്തിൽ ഒരു റെസിസ്റ്റൻസ് പ്രൈസ് രൂപപ്പെട്ടിരിക്കുന്ന വിധത്തിലാണ് ടെക്നിക്കൽ ചാർട്ടിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു ആവറേജ് പ്രൈസ് ലെവല് ഇന്നത്തെ ട്രേഡിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം 90 രൂപ 80 പൈസയ്ക്ക് മുകളിൽ ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടി പ്രൈസ് കൺസോളിഡേഷൻ നടക്കുവാനുള്ള സാധ്യതയുള്ള വില നിലവാരമായി 90 രൂപ 55 പൈസയെ ഞാൻ വിലയിരുത്തുന്നുണ്ട്. ടെക്നിക്കൽ ചാർട്ടിൽ 4 ദിവസത്തെ ക്യാൻഡിൽ സ്റ്റിക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ, ഞാൻ 4 ദിവസത്തെ ക്യാൻഡിൽ സ്റ്റിക്ക് എനിക്ക് വേണ്ടി അനാലിസിസ് നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ഇന്ന് 90 രൂപ 80 പൈസ വില നിലവാരത്തിന് മുകളിൽ ട്രേഡ് ചെയ്തില്ല എന്നുള്ളതാണ്. കാരണം വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, 8/1/2020 9/1/2020, അതായത് ആ വ്യാപാര ദിനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഗ്യാപ്പ് ഫോർമേഷൻ ഫിൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് 86 രൂപ 70 പൈസ വില നിലവാരങ്ങളിലേക്ക് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സ്റ്റോക്കിൽ ആൻഡ്രൂ പിച്ച്ഫോർക്ക് ഫോർമുല ഉപയോഗിച്ച് ഡാറ്റ വിശകലനം നടത്തുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ സ്റ്റോക്കിന് ഒരു റെസിസ്റ്റൻസ് പ്രൈസ്, അതായത് 90 രൂപ 80 പൈസയ്ക്ക് മുകളിൽ ഇന്ന് വിലവർധനവ് ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഞാൻ എനിക്ക് വേണ്ടി കണ്ടെത്തിയ റിസൾട്ടാണ്. താങ്കളുടെ അനാലിസിസിൽ മറ്റൊരു റിസൾട്ടായിരിക്കാം കണ്ടെത്തുവാൻ കഴിയുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാർജിൻ മണിയിൽ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നവർ 87 രൂപ 90 പൈസ മുതൽ 86 രൂപ 90 പൈസ വരെ താഴേക്ക് സ്റ്റോപ്പ് ലോസ് പ്രൈസ് സെറ്റ് ചെയ്യുന്നത് വളരെ റിസ്ക് കൂടുതലുള്ള ഒരു
പ്രൈസ് ലെവൽ റേഞ്ചായിട്ടാണ്. എല്ലാവർക്കും ഡാറ്റ അനാലിസിസ് നടത്തിയാൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇന്നത്തെ ഓപ്പൺ പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ 14 ദിവസത്തെ ട്രേഡിംഗ് സപ്പോർട്ട് പ്രൈസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 85 രൂപ 10 പൈസയാണ്. 85 രൂപ 10 പൈസയാണ് ഈ വിലയും ഇന്നത്തെ ഓപ്പൺ പ്രൈസ് 90 രൂപയ്ക്കും ഇടയിലുള്ള ശരാശരി വില. 87 രൂപ 50 പൈസ ആയി കണക്കാക്കി വേണം സ്റ്റോപ്പ് ലോസ് റേഞ്ച് തിരഞ്ഞെടുക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ 86, അതായത് 86.40 അല്ലെങ്കിൽ 87 വില നിലവാരം മുതൽ, അതുപോലെ തന്നെ 87.55 ഈ വില നിലവാരം വില നിലവാരങ്ങൾക്കിടയിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാതിരിക്കുന്നതാണ് വളരെ അഭികാമ്യമായിട്ടുള്ളത്. കാരണം അത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് എല്ലാം സക്ക് ചെയ്തു പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സോ ഫ്രണ്ട്സ്, ഈ സ്റ്റോക്കിൻ്റെ ഇന്നത്തെ ട്രേഡ് താങ്കൾ ഫോളോ ചെയ്യുക. കൂടുതൽ ഡാറ്റ താങ്കൾക്ക് വേണ്ടി അനാലിസിസ് നടത്തുക. താങ്കൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുമെന്നും വിശ്വസിക്കുന്നു. ഈ വീഡിയോ താങ്കളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായി ഡി പി വില്ലേജിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്കൾക്ക് ശുഭദിനം.